നമസ്കാരം. നമുക്കറിയാം കോവിഡ് ഇപ്പോഴും കേരളത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഓരോ ദിവസവും 5000-ത്തോളം പുതിയ കേസുകളാണ് നമ്മുടെ സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഈ സ്ഥിതി കണക്കിലെടുത്ത് മരണവും കല്യാണവും അടക്കം എല്ലാ കാര്യങ്ങളിലും നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാണ് നടത്തുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഗുരുതരമായ തെറ്റായി കണക്കാക്കി നമ്മൾ കടുത്ത നിയമ നടപടികൾ നേരിടേണ്ടി വന്നേക്കും. നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും എല്ലാം ഇക്കാര്യം പലപ്പോഴും അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ ഇതൊന്നും പാർട്ടിയിലെ ചില അണികൾ അറിഞ്ഞിട്ടില്ല എന്നതിന് തെളിവാണ് ഇടുക്കി ഉടുമ്പന്നൂർ ടൗണിൽ കുറെ സഹാക്കളുടെ പ്രവൃത്തി. കോവിഡ് പ്രോട്ടോകോൾ പോയിട്ട് കോവിഡ് 19 എന്ന രോഗം കേരളത്തിലുണ്ട് എന്ന് പോലും ഇവർ അറിഞ്ഞിട്ടില്ലേ എന്ന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലുള്ള സംഭവമാണ് അവിടെ നടന്നത്. 500-ഓളം പേർ പങ്കെടുത്ത DJ പാർട്ടിയാണ് ഉടുമ്പന്നൂർ ടൗണിൽ DYFA നേതൃത്വത്തിൽ നടത്തിയത്. ഈ പാർട്ടിയിൽ യാതൊരുവിധ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായ വസ്തുത. LDF വിജയാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ DJ പാർട്ടിയിൽ 500-ഓളം പേരാണ് പങ്കെടുത്തത്. മാസ്കോ സാമൂഹ്യ അകലമോ പാലിക്കാതെ കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയായിരുന്നു യുവജന സംഘടനയുടെ DJ പാർട്ടി. 20 വർഷമായി UDF ഭരിക്കുന്ന പഞ്ചായത്താണ് ഉടുമ്പന്നൂർ. എന്നാൽ ഇത്തവണ ഇവിടെ ജയിച്ചത് LDF ആണ്. പഞ്ചായത്തിലെ ജയവും ഒപ്പം ജില്ലയിലൊട്ടാകെ LDFനുണ്ടായ വലിയ വിജയവും കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ആഘോഷിക്കുകയായിരുന്നു പ്രവർത്തകർ. പാർട്ടി പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം മാസ്കോ അകലമോ ഇല്ലാതെയായിരുന്നു. DYFI ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ ലൈവായി ഇതിന്റെ ദൃശ്യങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. DJ പാർട്ടിയിൽ സംഘടനയുടെ ജില്ലാ നേതാക്കൾ, ജനപ്രതിനിധികൾ, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തിരുന്നു. വൈകിട്ട് 7 ആരംഭിച്ച ആഘോഷ പരിപാടികൾ രാത്രി വൈകിയും തുടർന്നു. നാട്ടുകാരിൽ ചിലർ പാർട്ടിയിൽ കോവിഡ് മാനദണ്ഡങ്ങളില്ല എന്ന കാര്യം പോലീസിന്റെയും ആരോഗ്യവകുപ്പിനെയും ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ നടപടികൾ കൈക്കൊള്ളാൻ ഇരുകൂട്ടരും തയ്യാറായില്ല എന്നാണ് ആക്ഷേപം. അതുപോലെ DJ പാർട്ടിക്കിടെ മദ്യവിതരണം ഉണ്ടായിരുന്നതായും ആരോപണം വരുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ DYFI നിയമ നടപടികൾ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ഭരിക്കുന്ന പാർട്ടിയുടെ യുവ നേതാക്കൾക്കെതിരെ കോവിഡ് മാനദണ്ഡം ലംഘിച്ച് DJ പാർട്ടി നടത്തിയതിന് കേരള പോലീസ് കേസെടുക്കുമെന്ന് നിഷ്കളങ്കരായ നാം വിശ്വസിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. മുൻകാല സംഭവങ്ങൾ കൂടി നോക്കണമല്ലോ. അല്ലെങ്കിലും തിണ്ണമെടുക്ക് കാട്ടാൻ DYFI നേതാക്കളെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ. വീട്ടുകാരനവർക്ക് അടുപ്പിലും തുപ്പാം. ആരോധിക്കാൻ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.